ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇഫ് എന്നുള്ള അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. ഇഫ് എന്നുള്ളത് കൺജക്ഷൻ ആണ്. കൺജക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒറ്റ സെൻറ്റൻസിലേക്ക് മാറ്റുന്നു. അപ്പോൾ സംസാരത്തിന് ഒന്ന് സ്പീഡ് കൂടുന്നു, വളരെ വേഗത്തിൽ സംസാരിക്കാൻ പറ്റും, കേൾക്കുന്ന ആൾക്ക് ബോറിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചു എങ്കിൽ, യു വിൽ പാസ്, നീ പാസ്സാകും. നീ നന്നായി പഠിച്ചാൽ നീ പാസ്സാകും. ഇഫ് യു ഹാവ് മണി, നിന്റെ അടുക്കൽ പണമുണ്ടെങ്കിൽ, യു കെൻ ലിവ്. ലെക്സ്റ്റ്യൂറിസ്, ഇത് ലൈവ് എന്ന് വായിക്കരുത്. ലൈവിന്റെ സ്പെല്ലിംഗ് ഇതേ തന്നെയാണ്, പക്ഷെ ഇവിടെ ലൈവ് അല്ല ലിവ് ആണ് വായിക്കേണ്ടത്. ഇഫ് യു ഹാവ് മണി, നിന്റെ അടുക്കൽ പണമുണ്ടെങ്കിൽ, യു കെൻ ലിവ് ലെക്സ്റ്റ്യൂറിയസിൽ, എനിക്ക് ആർഭാടമായിട്ട് ജീവിക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, ഇനി നന്നായി പഠിച്ചാൽ നിനക്ക് പാസ്സാവാം. ഇഫ് യു ഹാവ് മണി, നിന്റെ അടുക്കൽ പണമുണ്ടെങ്കിൽ, യു കെൻ ലിവ് ലെക്സ്റ്റ്യൂറിയസിൽ, നിനക്ക് ആർഭാടമായി ജീവിക്കാം. അടുത്ത ഉദാഹരണം നോക്കാം. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ, ഐ ഷാൽ ഗോ ടു ഹിസ് ഹൗസ്. അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ, ക്ഷണിച്ചാൽ, ഐ ഷാൽ ഗോ ടു ഹിസ് ഹൗസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഐ വിൽ ഗോ ടു ഹിസ് ഹൗസ് അങ്ങനെ ഉപയോഗിക്കാം. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ, അവൻ എന്നെ ക്ഷണിച്ചാൽ, ഐ ഷാൽ ഗോ ടു ഹിസ് ഹൗസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകും. ഇഫ് യു റീഡ് വെൽ, നീ നന്നായി വായിച്ചാൽ, യു ക്യാൻ ഗെയിൻ നോളജ്, നിനക്ക് അറിവ് ലഭിക്കും. യു ക്യാൻ ഗെയിൻ നോളജ്, നിനക്ക് അറിവ് ലഭിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഇഫ് ഐ ആം ഇൻ യുവർ പ്ലേസ്, ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ, ഐ ഷാൽ നോട്ട് ഡു ലൈക്ക് ദിസ്, ഇതുപോലെ ഞാൻ ചെയ്യുകയില്ല. ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുകയില്ല. ഇഫ് യു ഹെൽപ്പ് മീ നൗ, ഇപ്പോൾ നീ എന്നെ സഹായിച്ചാൽ, ഐ ഷാൾ ആൾസോ ഹെൽപ്പ് യു ലേറ്റർ, പിന്നീട് ഞാൻ നിന്നെയും സഹായിക്കും. ഇഫ് യു ഹെൽപ്പ് മീ നൗ, നീ എന്നെ ഇപ്പോൾ സഹായിച്ചാൽ, ഐ ഷാൾ ആൾസോ ഹെൽപ്പ് യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് സഹായിക്കും. അപ്പോൾ ഇവിടെ ഇഫ് എന്ന് ഉപയോഗിച്ചത് എങ്കിൽ എന്നുള്ള അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ്. രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്തു കൊണ്ട് ഒറ്റ സെൻറ്റൻസിലേക്ക് മാറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാം, എന്നാൽ ഇതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളിത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയ അധ്യായമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.